നമ്മുടെ നാട്ടില് ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് കറുത്ത നിറമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ എടുക്കേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ പൂവൊക്കെ കൊണ്ടുതരാൻ കൂട്ടത്തിൽ ഭയങ്കര വെളുത്തൊരു കൊച്ചിനെ ആയിരിക്കും പൂ കൊണ്ടുതരാൻ ആയിട്ട് സെലക്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഈ കറുപ്പ് അല്ലെങ്കിൽ നിറം ഉള്ളവരെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ചർച്ചയായത് വളരെ സന്തോഷം. ഇപ്പം കാക്കയുടെ നിറമാണ് ഒരാൾക്കല്ലേ അവർ നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല. പക്ഷേ ഈ മോഹിനി ആട്ടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മോഹൻ നല്ല നൃത്തം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് നീനാ പ്രസാദ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെക്കുറിച്ചൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്യം എന്ന് പറയുന്ന ഒരു സംഗതി രതിയുമായി ബന്ധപ്പെട്ട പ്രണയം ലാസ്യം ഇത് സ്ത്രീകളാണ് അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു രാജ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ജെൻഡറിനൊക്കെ എത്രയോ മുകളിൽ പോയി. ഉദാഹരണത്തിന് ഒഡീസി നർത്തകനായ കേളുചരൻ മഹാപാത്ര അദ്ദേഹം രാധയായിട്ട് പകർന്നാടുമ്പോൾ അത് പുരുഷവേഷത്തിൽ തന്നെയാണ്. ഞാൻ കോട്ടക്കൽ ശിവരാമനെയോ അല്ലെ മാർഗി വിജയകുമാറിനെയോ അല്ല പറയുന്നത്, കാരണം സ്ത്രീവേഷത്തിൽ വരുന്നവരെ കുറിച്ചല്ല. അപ്പോൾ അദ്ദേഹം പകർന്നാടുന്ന സമയത്ത് അത്രയും മനോഹരമായിട്ട് ഈ ഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള മറ്റ് നർത്തകരുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. പിന്നെ ഈ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യമുണ്ട്, ഇവർ തമ്മിൽ കേസുണ്ട്, വഴക്കുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ പകയാണ് അവർ ടീച്ചർ പറഞ്ഞത്. അവന് ആ ഗൗരവം കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇന്നത്ത് നമ്മുടെ നാട്ടിലെ ഈ കറുപ്പ് അല്ലെങ്കിൽ നിറം ഉള്ളവരെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ചർച്ചയായത് വളരെ സന്തോഷം. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ പൂവൊക്കെ കൊണ്ടുതരാൻ കൊടുത്താൽ കൂട്ടത്തിൽ ഭയങ്കര വെളുത്തൊരു കൊച്ചിനെ ആയിരിക്കും പൂ കൊണ്ടുതരാൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു കറുത്ത നിറമുള്ള നല്ല തിളക്കമുള്ള കണ്ണൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാലും അതിനെ ഒരു പക്ഷേ അവർ ഒഴിവാക്കിയതാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിറം കല്യാണ ആലോചന കൊള്ളാം, കൊച്ചൊക്കെ കൊള്ളാം, പക്ഷേ കറുത്ത എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് അതെന്ന് ഒരുപാട് മാറേണ്ടതുണ്ട് ഇനി ഈ സമൂഹം. അതിനുവേണ്ടി ഒരു ലാർജർ കോൺസെപ്റ്റ്, നിറം മാത്രമല്ല പല്ല് പൊങ്ങിയതാണ് അല്ലെങ്കിൽ ഇതെന്താ വലിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താ തടിച്ചിരിക്കുന്നത് എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഒരു ചർച്ച, അത് നിങ്ങളുടെ എല്ലാം ഇടപെടൽ ഇപ്പോൾ ഈ നടക്കുന്ന കോൺവെർസേഷൻ സമൂഹത്തിനെ തിരുത്താനും അല്ലെ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആൾക്കാർക്കയ്യോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണർവിലേക്ക് വന്നാൽ കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് കറുത്ത നിറമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ എടുക്കേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. എന്തൊരു പാടാണെന്നറിയാമോ, എന്തൊരു പാട്. അത് ടീച്ചറിൻ്റെ അനുഭവത്തിൽ അങ്ങനെ ജഡ്ജസ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു സത്യമാണ്. ഡാൻസിനെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നീ കറുത്ത മാറി നിൽക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയെ പുറത്തോട്ടൊക്കെ. ഇപ്പം തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണ സീനിലിരിക്കുമ്പോൾ ഒരു കറുത്ത വെച്ചവിടുന്ന് അതിനെ കൊണ്ട് പവർ ഇരുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ ഒരു കോൺസെപ്റ്റാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്. അയ്യേ കാണാനെങ്കിലും കൊള്ളാമെങ്കിൽ വേണ്ടൂല, കേട്ടിട്ടില്ലേ നിങ്ങളാരും പറയുന്നത്, എത്രയോ പേര് പറയുന്നുണ്ട്. അത് ടീച്ചർ, അത് ടീച്ചറിൻ്റെ ചിട്ടയായിട്ട് ടീച്ചർ എടുത്തു. ടീച്ചറിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ടീച്ചർ പഠിച്ചതാണ് അത്, അവരത് മാറ്റിയിട്ടില്ല അല്ലെ, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മാറ്റാനായിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ പറഞ്ഞില്ലേ, കുറച്ച് ഗൗരവമുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് ടീച്ചർ, ടീച്ചറിനെ ആരും നിന്ന് തിരുത്താനൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ശൈലിയിലൂടെ 66 വയസ്സുമായി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു അമ്മയും അമ്മൂമ്മയും അപ്പച്ചിയൊക്കെ കാണും. എൻ്റെയൊക്കെ അപ്പച്ചിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏ കൊണ്ട മഞ്ഞലായി ഇരിക്കുന്നതെന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ അതെന്ത് തോന്നുന്നു ചോദിക്കും. അവർക്ക് അറിയില്ല. അത് ഇതുപോലുള്ള ചർച്ചകൾ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതിനെ വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഞാൻ ഇവരെ കുളത്തിൽ അവരെ കുളത്തിൽ അതല്ല, ഒരു രീതി ആയതുകൊണ്ട് അവർ തുറന്നു പോയിട്ടാണ് മാറുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അവർ പറഞ്ഞൊരു കാര്യം, കലോത്സവത്തിലൊക്കെ പലപ്പോഴും ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവിടുത്തെ വലിയ കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് എന്ന രീതിയിൽ ഒന്നും പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനും കൂടിയാണ് ഇതിലേക്ക് ചേർത്തു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ കലാകാരി ഡാൻസുമായിട്ടൊന്നും ബന്ധമില്ല, ഞാൻ ഒരു പൊതുകാര്യം പറഞ്ഞു, എനിക്ക് അതേ അറിയുള്ളൂ. കലാ ഫെസ്റ്റിവലിൽ എന്ത് നടക്കുന്നു എന്നുള്ള അറിവൊന്നും എനിക്കില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ, വംശീയമായ അധിക്ഷേപമായിട്ട് രാമകൃഷ്ണന് തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഒരു ക്ലാസിക്കൽ ഡാൻസിലോട്ട് കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്.
സ്വന്തം കുടുംബത്തിൽ നിന്ന് തൊട്ട് ഫൈറ്റ് ചെയ്താണ് അവർ എവിടെയെങ്കിലും എത്തുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ ഇതിനാണ് പട്ടേ സിപ്പോസിയത്തിൽ നിന്ന് ഇറക്കി വിട്ടത് അല്ലെങ്കിൽ എന്നെ എംഫിൽ ചെയ്യരുതെന്ന് പറഞ്ഞത് ഇത് ഈ ഒരാളല്ലല്ലോ, ഒരുപാട് പേര് പറഞ്ഞതിൽ വലിയ ശബ്ദങ്ങളോട് അവർ കോർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമോ? അത് പൊതുവെ മലയാളികൾക്ക് മനസ്സിലുള്ള കാര്യം ടീച്ചർ തോന്നുന്നു. ഒരു എന്താണോ ഞാൻ പറഞ്ഞത്, മലയാളികൾ എന്നുള്ള ഒരു വാക്കേ നമുക്ക് വിടാം. ലോകത്തെല്ലാ കാലത്തും ഫെയർനെസ് ക്രീമും വെളുപ്പിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് ട്രീറ്റ്മെന്റ്സും കോസ്മെറ്റോളജിയും എല്ലാം ഫെയർനെസ്സും വൈറ്റനിങ്ങും ആയിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? മലയാളികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തണം. ലോകമെമ്പാടുമുള്ള ഒരു കാര്യമാണ് ഫെയർനെസ്, എന്തോ ഒരു വലിയ സംഭവമായിട്ട്. നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് മാറ്റാവുന്നതാണ് കളർ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട് മൈക്കിൾ ജാക്സൺ പാവം, അയാൾക്ക് ലോകത്തിലെ മുടി ചൂടാ മന്നനായ നർത്തകർ എന്തിനാ വെളുത്ത തൊലിയിലോട്ട് പോയത്? അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്ക്. ഇത് ലോകമെമ്പാടുമുള്ളതാ. ഞാൻ ഒരിക്കലും മലയാളികളായിട്ട് ചുരുക്കി കാണുന്നില്ല ഈ വിഷയങ്ങൾ. അയാൾ പാവമല്ലേ, എന്ത് കഷ്ടപ്പെട്ട് മോറുകയൊക്കെ വെളുത്താക്കി വൃത്തികേടാക്കി, എന്തൊരു സുന്ദരമായിരുന്നു പണ്ട്. കലാഭവൻ മണിക്ക് പോലും ദോഷ അനുഭവം ഉണ്ടായിട്ടില്ല. കലാഭവൻ മണിക്ക് പോലും മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. കേരളത്തിലേക്ക് ചുരുക്കാതെ, കേരളത്തിലേക്ക് ചുരുക്കാതെ ഒരുപാട് ഉണ്ടായി കാണും. അത് ശ്രീനിവാസനൊക്കെയാണ് അതിന് നമുക്ക് മുഴുവനും നന്ദി പറയുന്നത്. ശ്രീയേട്ടനൊക്കെയാണ് നമുക്ക് അതിന് ഭയങ്കരമായി നന്ദി പറയേണ്ടത്. ശ്രീയേട്ടനൊക്കെ വന്ന് അങ്ങനെയുള്ള വടക്കു നോക്കിയന്ത്രം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് എടുത്ത് തലകീഴായിട്ട് അടിച്ച് സരോജ് കുമാറൊക്കെ ആയി മാറി അങ്ങനെ എല്ലാത്തിനും എടുത്ത് അങ്ങനെയൊക്കെയുള്ള കല അങ്ങനെയാ. കല അങ്ങനെ വരുമ്പോഴാണ് ഇതിനെല്ലാം മാറ്റം വരുന്നത്.